വ്യാജ പേരും മേൽവിലാസവും നല്കി കോവിഡ് പരിശോധന നടത്തിയതിന്റെ പേരില് കെഎസ്യു സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത്തിനെതിരെ സിപിഎം പ്രചരണം ശക്തമാക്കുമ്പോൾ ബാലുശ്ശേരി എംഎല്എ പുരുഷന് കടലുണ്ടിക്കെതിരെ കോൺഗ്രസും രംഗത്തെത്തി പുരുഷന് കടലുണ്ടി എംഎല്എ കോവിഡ് വിവരം പുറത്തിറക്കാന് വൈകിയെന്ന ആക്ഷേപമാണ് ഉയരുന്നത് രോഗം സ്ഥിരീകരിച്ച മന്ത്രിമാർ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിലൂടെ വിവരം കൃത്യമായി പുറത്തറിയിക്കുമ്പോൾ എം എൽ എയോ അദ്ദേഹത്തിന്റെ ഓഫീസോ വിവരം യഥാസമയം പുറം ലോകത്തെ അറിയിച്ചില്ലെന്നാണ് പരാതി ഉയരുന്നത് നിരവധി പരിപാടികളിൽ പങ്കെടുക്കുകയും പൊതുജനങ്ങളുമായും ഉദ്യോഗസ്ഥരുമായും നേരിട്ട് സമ്പർക്കത്തിൽ വരികയും ചെയ്യുന്ന എം എൽ എ രണ്ടു ദിവസത്തോളം രോഗം പൊതുസമൂഹത്തിൽ നിന്ന് മറച്ചുവെച്ചെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ആക്ഷേപം ഉന്നയിക്കുന്നത് സി പി എം പാർട്ടി ഓഫീസിനോടനുബന്ധിച്ചാണ് എം എൽ എയുടെ ഔദ്യോഗിക ഓഫീസും പ്രവർത്തിക്കുന്നത് നിരവധി പ്രവർത്തകർ ദിവസവും ഓഫീസിൽ എത്താറുണ്ട് ഇതുകൊണ്ട് തന്നെ സമ്പർക്ക പട്ടിക വലുതാകാനുള്ള സാധ്യതയുണ്ട് വിവരമറിഞ്ഞ് മാധ്യമപ്രവർത്തകർ എം എൽ എയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ മാത്രമാണ് കോവിഡ് ഉണ്ടെന്ന സ്ഥിരീകരണം ലഭിച്ചത് അപ്പോൾ പോലും വാർത്ത നൽകേണ്ട ആവശ്യമില്ല എന്ന നിലപാടാണ് എം എൽ എ സ്വീകരിച്ചതെന്ന ആക്ഷേപവുമുണ്ട് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയിൽ എം എൽ എ മറച്ചുവച്ചത് ഗുരുതര തെറ്റാണെന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നു എം എൽ എയുടെ ഡ്രൈവർക്കാണ് ആദ്യം കോവിഡ് സ്ഥിരീകരിച്ചത് തുടർന്നുള്ള പരിശോധനയിലാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനും രോഗം കണ്ടെത്തിയത് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള പുരുഷൻ കടലുണ്ടിയുടെ സമ്പർക്ക പട്ടികയിൽ വന്നതിനാൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെ നിരീക്ഷണത്തിലാണ് സംഭവം വിവാദമായതോടെ ഇന്നലെ വിവരങ്ങൾ വ്യക്തമാക്കി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പ്രിയമുള്ളവരെ കോവിഡ് പോസിറ്റീവ് ആയതിനെ തുടർന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല മികച്ച ചികിത്സയും പരിചരണവുമാണ് മെഡിക്കൽ കോളേജിൽ നിന്നും ലഭിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്കകം ആശുപത്രി വിടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ സതേയം ക്ഷമിക്കുമല്ലോ സർക്കാരും ആരോഗ്യവകുപ്പും നൽകുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് ഈ മഹാമാരിയെ നമുക്ക് അതിജീവിക്കാമെന്നാണ് എം എൽ എയുടെ പോസ്റ്റ് അതേസമയം എം എൽ എ പൊതുസമൂഹത്തിൽ നിന്ന് രോഗവിവരം മറച്ചുവെച്ചെന്ന് കാണിച്ച കോൺഗ്രസ് പ്രവർത്തകർ വലിയ രീതിയിൽ തന്നെ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട് സി പി എം പാർട്ടി ഓഫീസിനോട് അനുബന്ധിച്ചാണ് എം എൽ എയുടെ ഓഫീസും സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിരവധി പേർ ഇവിടെ ദിവസവും എത്താറുണ്ട് അതുകൊണ്ട് തന്നെ എം എൽ എയുടെ സമ്പർക്ക പട്ടിക അത്രത്തോളം വലുതാണെന്നും പ്രവര്ത്തകര് ആരോപണമുന്നയിക്കുന്നുണ്ട്